നമസ്കാരം എല്ലാവർക്കും. എസ് ജെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. രാമേശ്വരം യാത്രയോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലക്ഷ്മണ തീർത്ഥത്തെയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി ഉള്ള പാമ്പൻ ദ്വീപ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദ്വീപിൽ രാമേശ്വരം എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ലക്ഷ്മണ തീർത്ഥത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വളരെ ദൂരമല്ല. തൻ്റെ തെറ്റുകൾ ക്ഷമിക്കുവാനായി ലക്ഷ്മണൻ ഒരു ശിവലിംഗം സ്ഥാപിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് തൊട്ടടുത്താണ് ഈ തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന് നടുവിൽ ഒരു മണ്ഡപമുണ്ട്. അത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ലക്ഷ്മണ തീർത്ഥത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം എന്തെന്നാൽ, ലക്ഷ്മണൻ ഈ സ്ഥലത്ത് ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. പാപപരിഹാരത്തിനായ അദ്ദേഹം ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു എന്നതാണ് വിശ്വാസം. തൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി ലക്ഷ്മണൻ നിർമ്മിച്ചതാണ് എന്നാണ് ഈ ലക്ഷ്മണ തീർത്ഥത്തെ കണക്കാക്കുന്നത്. ഈ തീർത്ഥത്തിൽ ഇറങ്ങി കുളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ശിവനെ ആരാധിച്ചു പോരുന്നത്. ഈ തീർത്ഥത്തിൻ്റെ മറ്റൊരു ആകർഷണീയത, തൈപ്പൂയത്തോട് അനുബന്ധിച്ച് ലക്ഷ്മണ തീർത്ഥത്തിൽ ഫ്ലോട്ടിംഗ് കാർ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു എന്നതാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ശ്രീരാമനാഥസ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ദിക്കിൽ സേതു റോഡിലാണ് ലക്ഷ്മണ തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ബലരാമന് ബ്രഹ്മഹത്യ പാപദോഷം പരിഹൃതമായത് ഈ തീർത്ഥത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിശ്വാസികളും ഈ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. സർവ്വപാപങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.